ട്രാക്ക് റൂട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത 23 ഡിസംബർ ലോക കർഷക ദിനമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ കോട്ടക്കൽ നാഷണൽ സ്കൂളിലെ കുഞ്ഞുങ്ങളെല്ലാവരും ഈ എൻ്റെ ഫീൽഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു ക്ലാസ് മോട്ടിവേഷനൊക്കെ കൊടുത്തുകൊണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. നമ്മുടെ നാട്ടുകാരനും നമ്മുടെ കൂട്ടുകാരനുമായ റഫീഖൊക്കെയാണ് അതിനുള്ളൊരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അവരൊക്കെ അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു കാഴ്ചയിലോട്ട് ആ കുഞ്ഞുങ്ങളുടെ റെസ്പോണ്ടും അവരെ ആ ഒരു ശൈലിയും എല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ചെറിയൊരു ഉപകാരമെങ്കിലും ചിലപ്പോൾ ഇതിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ തോട്ട് എന്നുള്ളത് ഇവിടുത്തെ മാംസും അതുപോലെ ഇവരെ ഇവരെ നയിക്കുന്ന നയിപ്പുകാരനുമായ റഫീഖും കൂടിയും പറയും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ തൊഴുത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ കൊടുക്കുന്നത്? അന്ന് പറഞ്ഞത് വിശദീകരിച്ചിരിക്കും. 23 ഡിസംബർ എന്ന് പറഞ്ഞാൽ ലോക കർഷക ദിവസമാണ്. അപ്പോൾ അന്ന് കുട്ടികൾക്ക് സാധാരണ സ്കൂളിൽ നിന്ന് നമ്മൾ കൊടുക്കാറുള്ളത് ഈ പോസ്റ്റർ മേക്കിങ്ങും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തിട്ട് ചെയ്യിക്കാതെ സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഒരു കർഷകനെ നേരിട്ട് കണ്ട് കർഷക രീതിയും കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക, അതിലൂടെ ഒരു അനുഭവം അത് കിട്ടിയിട്ട് അവരെന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ പകർത്തുക, ഒന്നുമില്ലെങ്കിലും വീട്ടിലാരും കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിലൊന്ന് സഹായിക്കാനെങ്കിലും അവർക്ക് മനസ്സിലാകുക എന്നുള്ളത് കുട്ടികളിൽ ഒരു വാസന ഉണ്ടാക്കാൻ വേണ്ടിയാണ് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവരെ മാംസാണ് എല്ലാവരും. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞുതരും, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷന്, ഈ എല്ലാവർക്കും ഭൗതിക പഠനവും അതുപോലെ തന്നെ മതപഠനവും മാത്രം, ഈ കാർഷിക പഠനം എന്തുകൊണ്ട് നിങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കണു എന്നുള്ളതും കൂടി ഒന്ന് ഒന്ന് വിശദീകരിച്ചു. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ ആർക്കും ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ആർക്കും ഈ ഒരു ഫാമിങ്ങിനോടൊരു താല്പര്യം കാണിക്കും പുതിയ ജനറേഷൻ. അപ്പോൾ എന്താ പറയുക, അവർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ അതൊന്നും അവർക്കില്ല. അധികം പേരും ബ്ലൂ കോളർ വൈറ്റ് കോളർ ജോബ്സാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് കാണിച്ചു കൊടുത്താൽ, അതിന് അതിൻ്റെ ഓരോ ടെക്നിക്സും അതിൻ്റെ ഓരോ വേസും കാണിച്ചു കൊടുത്താൽ അവർക്ക് അതിനോടൊരു താല്പര്യം അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ക്രിയേറ്റ് ചെയ്തതാണ്. അഭിപ്രായം കൂടി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, ഈ പുതിയ ജനറേഷൻസ് ഓൺലി മൊബൈൽ ഫോണിൽ കണ്ടന്റ് ആയിരുന്ന ആൾക്കാരാണ്. അവർക്ക് ഫാമിങ് എന്താണോ നമുക്ക് കൂടി ശരിക്കും അറിയില്ല. ഞങ്ങൾക്കും പഠിക്കാം, മണ്ണിന്റെയും അതിന്റെ പ്രത്യേകതകളും ഞങ്ങൾക്കും പഠിക്കാം, ഒപ്പം അവർക്കും മനസ്സിലാക്കാം. അപ്പൊ അതൊന്ന് അവര് മനസ്സിലാക്കണം, അല്ലാതെ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം അറിഞ്ഞിട്ട് കാര്യം. ഈ ഒരു അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണ്. എല്ലാ കോളേജുകളും സ്കൂൾ ഒന്നു മുതൽ അതുപോലെ തന്നെ ഏതൊക്കെയെല്ലാം മേഖലയുള്ള ആ ഒരു മേഖല വരെ നമുക്ക് ഈ ഒരു കൃഷിയുമായിട്ടുള്ള മേഖല ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ആ ഒരു തോട്ടുമായിട്ടാണ് നമ്മുടെ കോട്ടക്കൽ പബ്ലിക് സ്കൂള്, അല്ല കോട്ടക്കൽ പബ്ലിക് സ്കൂള് ഇതിൻ്റെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ നല്ലൊരു കാര്യം തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നെ എല്ലാവർക്കും അറിയാലോ, ഷെഫീഖാണ് കോട്ടക്കലുള്ള. അപ്പോൾ ഏതായാലും നമ്മുടെ മക്കൾ തന്നെയാണ്. അപ്പോൾ ഒന്നൊരു മക്കളൊരു ആയി പഠിക്കുന്ന അടിപൊളി മക്കളെ അടിപൊളിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവർക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ഫാം, നെല്ല്, പച്ചക്കറി, നിങ്ങൾക്ക് ആർക്കും അപ്പോൾ പച്ചക്കറി ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണ്? അതിൻ്റെ ഫാമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്, എല്ലാ കൃഷികളും നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏതായാലും ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി നമുക്കൊരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമുക്ക് ഈ ഒരു പച്ചക്കറി ഫീൽഡ് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാം. നമുക്ക് എഴുതാനുള്ള ബുക്കൊക്കെ ഒന്ന് എടുത്തോളിട്ടാണ് നമുക്ക് ഏതായാലും നമുക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് അങ്ങനെയായിട്ട് കറങ്ങി പോവാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? നമ്മുടെ പച്ചക്കറിയുടെ ഫാം ട്ടോ, കേക്കണില്ല? അപ്പൊ നമുക്ക് കൂടുതലായിട്ട് പച്ചക്കറി താല്പര്യം ഉള്ളവരാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്, അല്ലേ? എല്ലാവർക്കും പച്ചക്കറി കൃഷിയൊക്കെ ഇഷ്ടമല്ലേ?
ആ അടിപൊളി മക്കള്. പിന്നെ ഏതായാലും നമ്മളെ ഈ ഒരു പച്ചക്കറി ഫീൽഡ് നമുക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം. കാരണം ഞാനിവിടെ ഫസ്റ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ? ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ തുള്ളിനന, തുള്ളിനന വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഒക്കെ കൃഷി ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഏകദേശം 8 ഏക്കറോളം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗമുണ്ട്, ആ നെൽകൃഷി ഉണ്ട്, അതിൻ്റെ ആ ഭാഗത്തൊക്കെ ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ഐറ്റം കൃഷികളും ചെയ്യുന്നുണ്ട്. ഉള്ളി, അതുപോലെ തന്നെ ക്യാരറ്റ് ഒഴികെയുള്ള എല്ലാ കൃഷികളും ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു വൃക്ഷം, ഒരു പ്ലാന്റ് വളരണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ മാത്രമേ വളർച്ച ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മളെ രീതിയിൽ ഞാനിവിടെ ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ പശുക്കളുണ്ട്, അതുപോലെ തന്നെ കോഴികളുണ്ട്, ഇവരുടെ മാലിന്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാലിന്യത്തിൽ ഉള്ളത് നമുക്ക് ആ ഒരു വൃക്ഷം വളരാൻ ആവശ്യമായ ഘടകം NPK എന്ന ഘടകമാണ് നമുക്ക് പ്ലാന്റിന് ആവശ്യമുള്ളത്. NPK എന്ന് പറയുകയാണെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഈ ഒരു രീതിയിലുള്ള വളങ്ങളാണ് നമ്മുടെ വൃക്ഷങ്ങൾക്ക് വേണ്ടിയത്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുകയാണെങ്കിൽ കാൽഷ്യം നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഘടകമാണ്. മണ്ണിൽ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മളത് നികത്തി കാൽഷ്യം കൊടുത്ത് ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് കൃഷി ചെയ്ത് എടുക്കണം. മണ്ണ് ആദ്യം ആരോഗ്യമുള്ള മണ്ണാക്കി മാറ്റണം. പിന്നെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മണ്ണിൽ ജൈവവളം ചേർത്ത് വിത്തിടുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോ നമ്മളെ കൃഷിക്ക് ആവശ്യമായ സംഗതി? എന്താണ്? NPK, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഒന്നുകൂടിയും അറിയില്ലേ? കാർബോഹൈഡ്രേറ്റ് അല്ല, ഫോസ്ഫറസ്. പോറ്റ പോറ്റ നിങ്ങൾക്ക് ആരും നിങ്ങൾ പറഞ്ഞു, നേരത്തെ ഈ കൂട്ടത്തിന് ഒരാൾ പറഞ്ഞു. ആ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, NPK, ഈ മൂന്ന് മൂലകങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ പ്ലാന്റിന് വളർച്ച ഉണ്ടാകുള്ളൂ. വേര് വളർച്ച, ഇല വളർച്ച, കായയും പൂവും നല്ല രീതിയിൽ വളരാനുള്ള അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ്. ഇതിൻ്റെ കൂടെ തന്നെ കാൽസ്യം, ബോറോൺ, ഈ പോലത്തെയുള്ള ഘടകങ്ങളും അത്യാവശ്യമാണ്. മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് ചെയ്തിട്ടുള്ളത്. പല രീതിയിലും നമുക്കിവിടെ കൃഷി ചെയ്യാം. അടിപൊളിയായിട്ട് പല രീതിയിലും നമ്മളെ കേരളത്തിൽ കൃഷി നടത്തുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് ഇവിടെ കൃഷി നടത്തുന്നത്, ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ ഇവിടുത്തെ ഡ്രിപ്പ് ഇറിഗേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു ഫീൽഡിലോട്ട് പോയി നോക്കാം. ആ ഒരു ഭാഗം മൊത്തം ഇവിടെ കുക്കുംബർ, അതുപോലെ തന്നെ ചെരങ്ങ, വെണ്ട, ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കക്കരിക്ക, പിന്നെ അതുപോലെ തന്നെ പടവലങ്ങ, പാവക്ക, ഈ ഐറ്റങ്ങളെല്ലാം, നെല്ല്, മീൻ, ഈ ഐറ്റങ്ങളൊക്കെ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം മൊത്തം ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫിഷ് ഫാമിലോട്ട് പോവാം. ഓക്കെ. അതിലൂടെ പോയാൽ മതി കേട്ടോ. ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷനും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ, തുള്ളിനന എന്ന് പറയും കേട്ടോ. ഈ ഒരു തുള്ളിനന എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് 1 ലിറ്ററാണ് നമുക്ക് ഈ ഒരു തൈയിന് വെള്ളം ലഭിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കമ്പനി ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം നമ്മളിവിടെ കുക്കുംബറാണ് നട്ടിട്ടുള്ളത്. പിന്നെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വേറൊരു വിഭവം തന്നെയാണ്. എന്ത് പറയുന്നത്, ഇതിനെന്താ പറയല്, ലേഡീസ് ഫിംഗർ. ഓക്കെ. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വൃക്ഷങ്ങളൊക്കെ വളരണം എന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള വളങ്ങൾ ആവശ്യമുണ്ട്. NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഈ ഒരു വളങ്ങളാണ് ഇവർക്ക് ആവശ്യമുള്ളത്.
പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് പയറുകൾ, നമ്മുടെ മമ്പയർ എന്ന് പറയും. ഇത് ഇല ഇലക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മളത് ഉൽപ്പാദിപ്പിക്കണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഹാർവെസ്റ്റിങ് കഴിഞ്ഞതാണ്, സെക്കൻഡ് ഹാർവെസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഇനി വരാനുള്ളത്. ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു, നമുക്കിനി ഏതായാലും ഇവിടുത്തെ ഈ ഒരു സംഗതി കണ്ടതിന് ശേഷം നമുക്ക് നേരെ ഇനി വേറൊരു ഏരിയ ഉണ്ട്, ആ ഏരിയ ഒന്ന് കവർ ചെയ്യാം. ഇതിലെല്ലാം നമ്മളിവിടെ ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പെട്ടെന്നുള്ള പണി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ ഇതെല്ലാം അത് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ ഈ ഒരു അതെ പാമ്പല്ല ചേരയട്ട, വിഷമില്ലാത്ത ചേര ആ അവിടെ വളർത്തുന്നതാണ്. പിന്നെ ഈ ഭൂലോകത്തുള്ളൊക്കെ ഞാനല്ല വളർത്തല്, അത് ആണ്ട് കേറിപ്പോയി, ആണ്ട് കേറിപ്പോയി, ആ ചണ്ടി കേറിപ്പോയി. അത് ചേരയാണ്, വെനം ഉണ്ടാവില്ല കേട്ടാ, അത് കൊത്തിച്ചിട്ട് പ്രശ്നമില്ല. വെനം വിഷം വിഷം ഉണ്ടാവില്ല കേട്ടോ. നമ്മളവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ചേരയും നീർക്കോലിയാണ്, പ്രശ്നമില്ല കേട്ടോ. ഇത് അടുത്ത സീസൺ എന്ന് പറയുകയാണെങ്കിൽ അടുത്ത മാസം നമുക്കിവിടെ കൃഷി ചെയ്യാനുള്ള പ്ലോട്ടാണ് ഈ ഒരു ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്ത് ലേഡീസ് ഫിംഗറും ഈ ഭാഗത്ത് ചീര, തണ്ണിമത്തന്, കുക്കുംബർ ഈ ഐറ്റങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലോട്ടിൽ. കാരണം വെച്ചാൽ രണ്ട് പ്ലോട്ടായിട്ടാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്, ഒന്ന് അവിടുത്തെ പ്ലോട്ട്, ഒന്ന് ഇവിടുത്തെ പ്ലോട്ട്. പിന്നെ ആ നെല്ല് എടുത്തതിൻ്റെ ശേഷം നമുക്ക് അതിലെ തണ്ണിമത്തനാണ് ചെയ്യേണ്ടത്. തണ്ണിമത്തൻ അറിയില്ല, വാട്ടർ മെലോൺ, അതിൻ്റെ മൂന്ന് വെറൈറ്റി ഇവിടെ ചെയ്യുന്നുണ്ട്. ആ താന്നു പോവും, അതേ പ്രോസസ്സിങ്ങിനാണ് അവിടെ നടക്കുന്നത്. ഇവിടെ കാല് വെച്ചാൽ താന്നു പോവും കേട്ടോ, ഇത്ര മുട്ടയുടെ ഭാഗത്ത് താന്നു പോവും. ഇതിലാണ് നമ്മൾ നെല്ലൊക്കെ ഉണ്ടാക്കല്. ഇത് ഉണങ്ങിയ ശേഷം പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പച്ചക്കറി ഒക്കെ ഉണ്ടാക്കാം. വെള്ളത്തിന്റെ മോയ്സ്ചർ കണ്ടന്റ് ഒഴിവായി കഴിഞ്ഞാൽ
അടിപൊളി. അപ്പൊ നമ്മള് ഫിഷ് ഫാമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതാണ് നമ്മളെ കുളം എന്ന് പറഞ്ഞത്. നമുക്ക് അവിടെ വാച്ച് ചെയ്യാം. ഇത് ഏകദേശം ഒരു ഏക്കറുടെ അടുത്തുള്ള കുളമാണ്. പറഞ്ഞു തരാം, ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് പറയരുത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചോദിക്കാം, സംശയങ്ങളൊക്കെ ചോദിക്കട്ടാ. അപ്പൊ ഞാൻ അതിന്റെ മറുപടി ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫാം. ഒരു ഏക്കറുടെ അടുത്ത് 97 സെന്റ് സ്ഥലമുണ്ട് ആ ഒരു പോണ്ട് നിൽക്കുന്നത്. അതിൽ എല്ലാ ഐറ്റം ഫിഷുകളും ഉണ്ട്. എല്ലാ രോഗവും മൃഗാൾ കരിമീൻ തിലാപ്പിയ വാള തിലാപ്പിയ വാള വാളയുണ്ട് കോഴിക്കാർപ്പ് കോഴിക്കാർപ്പ് അനാബസ് ആ കോഴിക്കാർപ്പ് അങ്ങനെയുള്ള എല്ലാ മത്സ്യങ്ങളും ഇതിലുണ്ട്. ഇതിന്റെ ഫുഡ് കൊടുക്കണേ പറഞ്ഞ ഏതാണ് അതേയുള്ളൂ. ഇതില് ഈ പറഞ്ഞ മീനുകളൊക്കെ ഇതിലുണ്ട്. ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറയുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണ് വെള്ളം ഒതുങ്ങിയതിന്റെ ശേഷം നമ്മൾ ഹാർവെസ്റ്റിംഗ് ചെയ്യല്. ഇവർക്ക് തീറ്റ കൊടുക്കല് കമ്പനി ഫീഡായ പെല്ലറ്റ് ഫീഡ് കൊടുക്കും. പച്ചക്കറി വേസ്റ്റ് വെജിറ്റബിൾ വേസ്റ്റ് നമ്മളെ ഫാമിലുടെ വേസ്റ്റായ പച്ചക്കറികളും പിന്നെ മാർക്കറ്റിലുള്ള വേസ്റ്റായ പച്ചക്കറികളൊക്കെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്കത് കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഈ ഒരു ഫാമിനെ കാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനത്തിന് ഇവിടെ വളർത്തിയിട്ടുള്ളത്. ഏതാണ് ജിമ്മി ജർമ്മൻ ഷിപ്പേർഡ് ഡോഗാണ്. ഇതിനെ കൊടുത്തിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നാണ്. ഇതിപ്പോ ഏകദേശം ഇതിന് 9 വയസ്സായി. 9 വയസ്സ് പ്രായമുള്ളതാണ്. അതെ 4ാം ക്ലാസ്സിലായിരിക്കുമ്പോഴൊക്കെ. അപ്പൊ നമുക്കിനി നേരെ ഫാമിലോട്ട് പോവാം. അപ്പോ നമ്മൾ ആ പച്ചക്കറിക്ക് ആവശ്യമായ ചാണകങ്ങളും കോഴിക്കാഷ്ടങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് അവിടെ പോത്തുകളുണ്ട് പശുക്കളും ഉണ്ട്. അവരുടെ ചാണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളവിടെ പച്ചക്കറി ചെയ്യേണ്ടത്. അത് ഇവിടെ തന്നെ ഞാൻ പറയാം പച്ചക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്കുള്ള നമ്മളാ പച്ചക്കറിക്കുള്ള വെള്ളങ്ങൾ നമ്മളിപ്പോ ഈ ഒരു പോണ്ടിൽ നിന്ന് ഈ ഒരു പോണ്ടും അവിടെ ഒരു വേറൊരു പോണ്ടും ഉണ്ട്. ആ പോണ്ടിൽ നിന്നാണ് നമ്മൾ നനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഓക്കെ നമുക്ക് നേരെ പോണ്ടിലോട്ടോ വരും. ശ്രദ്ധിക്കില്ല. അപ്പൊ നമുക്ക് ഫാമിന്റെ കാഴ്ചയിലോട്ടൊന്ന് പോവാം. എല്ലാവരും ലൈനായിട്ട് ഒരു സി ഷേപ്പിൽ എല്ലാവരും ഈ ഒരു കോർണറിൽ വന്ന് നിൽക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു ഭാഗത്ത് നിന്നോളൂ. ആ ഒരു ഭാഗത്താണ് നമ്മൾ ബ്രീഡിങ്ങും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും ഒക്കെ ആ ഒരു ഭാഗത്താണ് നമ്മളവിടെ ബ്രീഡ് ചെയ്ത് വെക്കാറ്. നമ്മളിപ്പോൾ ഈ ഒരു പോണ്ടിൽ ഏകദേശം 10,000 കുഞ്ഞുങ്ങളെ നമ്മളിവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ ബ്രൂഡ് സ്റ്റോക്കുകളായ മത്സ്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ബ്രൂഡ് സ്റ്റോക്ക് എന്ന് പറയുകയാണെങ്കിൽ പ്രജനനത്തിന് തയ്യാറായ മത്സ്യങ്ങളെയാണ് ബ്രൂഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമുക്ക് ബ്രീഡിങ് കാര്യങ്ങൾ എല്ലാം ഇതിലാണ് ഈ ഒരു പോണ്ടിലാണ് നമ്മൾ ചെയ്യൽ. പിന്നെ നമുക്ക് ഏകദേശം ഒരു ബ്രീഡിംഗ് സെറ്റിൽ നിന്ന് 1.5 ലക്ഷം കുഞ്ഞുങ്ങളെ വരെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അത് സൈസിനനുസരിച്ച് 1.5 കിലോ 2 കിലോ സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് 1.5 ലക്ഷം വരെ കുഞ്ഞുങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ കൃഷി മേഖലയിലോട്ട് വരാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പമുള്ള ഒരു ക്രേസായിരുന്നു ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ഈ ഒരു പ്രായത്തിൽ തന്നെ ആയിരുന്നു ഞാൻ കൃഷിയിലോട്ടൊക്കെ ഇറങ്ങിയത്. നമ്മളെ ചെറിയ വീടുകളിൽ ഉള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൃഷികളും അതുപോലെ തന്നെ ഗപ്പികൾ പിന്നെ ഗപ്പി ഫാമുകൾ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തു കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പഠിച്ചതെന്ന് പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ്. പിന്നെ ഒപ്പം തന്നെ നമുക്ക് എല്ലാ പഠനങ്ങളും മതപഠനങ്ങളായിട്ട് അത് അത്യാവശ്യത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൗതിക പഠനങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിംഗ് മേഖലയിലുള്ള കോഴ്സുകളെല്ലാം ഏകദേശം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഫാമിംഗ് എന്ന് പറയുന്ന സംഗതി തന്നെ പഠിച്ച് നിരന്തരം പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മേഖലയും കൂടിയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഓരോ ദിവസവും അതിൻ്റെ അപ്ഡേഷൻ ഓരോ മാസങ്ങളിലും അതിൻ്റെ അപ്ഡേഷൻസാണ് വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പുതിയ പുതിയ ടെക്നോളജികളെല്ലാം വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഫാമിൽ.
നമ്മളിപ്പോൾ ഏകദേശം എട്ടോളം ഏക്കർ സ്ഥലം നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഫിഷിംഗ് അടക്കം നമ്മളിവിടെ ചെയ്യുന്നു. ഇപ്പം അതിൽ ഫീഡിങ് കാണാം, ഫീഡിങ് ഫീഡിങ് വരും. ഫോണിലുള്ള ഏറ്റവും വലിയ മീനേതാ? അതില് കട്ടില ഒരു മീനുണ്ട്, വാളേ വാളയുണ്ട്. ശബ്ദം ഉണ്ടാക്കല്, ശബ്ദം ഉണ്ടാക്കല്, ശബ്ദം ഉണ്ടാക്കല്. മീനെ കണ്ടോ, മീനെ കണ്ടോ? കണ്ടോ, ഇതില് റെഡ് തിലാപ്പിയ ഉണ്ട്, പിന്നെ കോഴിക്കാർപ്പുണ്ട്, ചിതൽ എന്നൊരു മീനുണ്ട്. ചിതൽ 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 എന്നൊരു മത്സ്യണ്ട്. കടിക്കൂല കടിക്കൂല. അത് ആസാമിന്റെ ഒരു മീനാണ്, ആസാമിന്റെ ഒരു സ്പെഷ്യൽ മീനാണ് ചിതൽ എന്നൊരു മീന്. ഏതാണ് ഈ മീനെ കൊണ്ടാൻ കഴിയൂല, ഇതൊക്കെ ബ്രീഡിംഗ് സ്റ്റോക്കുകളാണ്. അല്ല ഇനിയിപ്പോ ഇവിടെ കൂടുതൽ ആൾക്കാർ വന്നില്ല, അപ്പൊ അതുകൊണ്ട് അവര് പേടിച്ചു, അതുകൊണ്ട് ഈ ഫുഡ് എടുക്കാത്തത്. മനസ്സിലായില്ല, അത് ഇതിൽ ആരോ കണ്ട് പേടിച്ചതാണ്. ദായിക്കണ്ടാ വെള്ളം എടുക്കാലോ. ഏതായാലും ഇന്നത്തെ പരിപാടികള് ഗംഭീരമായിരുന്നു, കുട്ടികളൊക്കെ ഫുള്ള് എനർജറ്റിക് ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ആക്റ്റീവ് ആയിരുന്നു കുട്ടികള്. ഏതായാലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള് നമ്മുടെ പേരൻസിന്റെ ഭാഗത്ത് നിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു അപേക്ഷയും കൂടി എനിക്കുണ്ട്. നല്ലൊരു കാര്യമാണ് നമ്മുടെ പ്രവർത്തകർ എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീണ്ടും ഇതുപോലത്തുള്ള ഓരോ ഫാർമേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഫാം ഫീൽഡിലോട്ടും കുഞ്ഞുങ്ങളെ ഓരോ ഭാഗത്തോട്ടും കൊണ്ടുപോയി അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഭാവിയിലോട്ട് നല്ലൊരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കട്ടെ. കുട്ടികളൊക്കെ പല രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ജനത, ഈ ഒരു ജനത കൺവേർഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പല രീതി മൊബൈലുമായിട്ട് ടെക്നോളജികളുമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ. ടെക്നോളജികൾ വേണം, എല്ലാം നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഭക്ഷിക്കാനുള്ള ഫുഡും അതുപോലെ തന്നെ നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന സംഗതി ഫുഡാണല്ലോ. അപ്പോൾ ആ ഒരു രീതി നമുക്ക് നിലനിർത്തിക്കൊണ്ടായിരിക്കണം എല്ലാം എന്നുള്ളത് ഞാനിതിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളൂ. ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത പുതുപുത്തൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അടുത്ത ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. ഏതായാലും ഫാമിങ്ങിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ പച്ചക്കറിയൊക്കെ ഏകദേശം ആയി തുടങ്ങി, തയ്യൊക്കെ ഇട്ട് പ്ലാന്റൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പച്ചക്കറിൻ്റെ വീഡിയോസ് വരും, അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ട്രാവലിംഗ് വീഡിയോസ്. നമ്മളെ ചാനലിൻ്റെ പേര് തന്നെ എന്താണ്? ട്രാക്ക് റൂട്ട്. ഓക്കെ, ബൈ.